കൂട്ടുകാർക്കും സി എസ് സ്പോർട്സ് ടോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ടീം ന്യൂസ് അപ്ഡേറ്റ്സ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. സോ ആദ്യം പറഞ്ഞ് വേഗിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റെപ്പ് ചെയ്യാം. സോ ഗൈസ്, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മത്സരം നടക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി 7:30 കളി. അപ്പൊ ആ ഒരു മത്സരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പും മാച്ച് പ്രിവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ലൈനപ്പിൽ നിന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് നമുക്ക് ടീം ന്യൂസ് കിട്ടുന്നുണ്ട്. ലൈനപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്ലേയേഴ്സും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത പ്ലേയേഴ്സും കെൽനവർ റിപ്പോർട്ട് ചെയ്തതിന്റെ ബേസിസിലും മാർക്കസ് മെർഗുലോ റിപ്പോർട്ട് ചെയ്തതിന്റെ ബേസിസിലുമാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. സോ നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടുന്ന അനുസരിച്ചിട്ട് ജസൽ കാർണേറോയും നിഷു കുമാറും ലൈനപ്പിലേക്ക് വീണ്ടും തിരിച്ചെത്താനുള്ള സാധ്യതകളാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ ജസലും നിഷു കുമാറും വരികയാണെങ്കിൽ അഫ്കോഴ്സ് ആയിട്ടും അവിടെ നമ്മുടെ ധനചന്ദ്ര മീട്ടായി ആ ഒരു പൊസിഷനിൽ നിന്ന് ഒഴിവാകും, സന്ദീപ് സിംഗ് ഒഴിവാകും. പക്ഷേ സന്ദീപ് സിംഗ് നേരെ ഈ ഒരു പൊസിഷനിലേക്ക് വരും, സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ആയി കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കോസ്റ്റ സന്ദീപ് തന്നെയായിരിക്കും അവിടെ കാണുന്നുണ്ടാവുക. ആൻഡ് ജോർഡൻ മൂറയുടെ ഒരു കേസ് പറയുന്ന അവിടെ എന്താണെന്ന് വെച്ചാൽ, ജോർഡൻ മൂറെ ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമെന്ന് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം കഴിഞ്ഞൊരു മത്സരം അദ്ദേഹം ഇഞ്ചറി മൂലം പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു. പകുതിയിൽ തന്നെ ഈസ്റ്റ് ബംഗാളിലായിട്ടുള്ള മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. സോ ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട്, ആൻഡ് 3 ഡേയ്സ് ഗ്യാപ്പുള്ളൂ. അപ്പൊ അദ്ദേഹം ഇറങ്ങുന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണെന്നാണ് കെഎൽനൗ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. ആൻഡ് ഇനി അടുത്തൊരു താരമായ നമ്മുടെ രാഹുൽ കെ പി ആയിരിക്കും മിക്കതും ജോർഡൻ മൂറയ്ക്ക് വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. ഫ്രണ്ടിലെ സ്റ്റാർട്ടിംഗ് ലെവലിലെ സ്ഥാനം പിടിക്കാൻ പോകുന്നുണ്ടാവുക. ആൻഡ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ജീക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജീക്സൺ സിംഗ് കഴിഞ്ഞൊരു മത്സരത്തിലെ സെന്റർ ബാക്ക് ആയിട്ടായിരുന്നു പുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഈ ഒരു മത്സരം റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ടീം ന്യൂസുകൾ പുറത്തു വരുന്നതെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ജീക്സൺ നമ്മുടെ മിഡ്ഫീൽഡർ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. പക്ഷെ കഴിഞ്ഞൊരു 6-7 മത്സരങ്ങളായി കണ്ടിന്യൂസ് ആയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്, ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ. സോ അദ്ദേഹത്തിന് ഒരു റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. സോ അങ്ങനെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളും കാര്യങ്ങളും സൂചിപ്പിക്കുന്നതെന്ന് തന്നെ പറയാം. സോ അവിടെ മിക്കതും ജുവാൻഡ ആയിരിക്കും മിക്കതും വരാൻ പോകുന്നുണ്ടാവുക എന്ന് തന്നെ പറയാം. ആൻഡ് ഞാൻ അടുത്തൊരു ടീം ന്യൂസ് വരുന്നത് ഗോവയെ പറ്റിയിട്ടാണ്. ഗോവയുടെ പ്രധാന ഇന്ത്യൻ പ്ലെയറായ ബ്രാൻഡൻ ഫെർണാണ്ടസ് ഇന്നത്തെ ഒരു മത്സരത്തിൽ കളിക്കില്ല എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കസ് മെർഗുലോ ആണ്. സോ ഇതാണ് ലേറ്റസ്റ്റ് ടീം ന്യൂസ്. സോ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിലാണോ എന്ന് തന്നെയാണ്. സോ അതുവരെയും ദിസ് ഇസ് അതർ സൈനിങ് ഓഫ്.